നമ്മളെല്ലാം പ്രതീക്ഷ പോലെ തന്നെ ജൂൺ മാസത്തെ എക്സാമിനേഷൻ കലണ്ടർ പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പബ്ലിഷ് ചെയ്ത എക്സാമിനേഷൻ കലണ്ടറിൻ്റെ അകത്ത് നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. എക്സാം നടക്കാൻ പോകുന്നത് 1/6/2023 നമുക്കറിയാം. June 1 പരീക്ഷ നടക്കാൻ പോകുന്നത്. അതിൽ കൺഫർമേഷൻ കൊടുക്കാൻ 23/3/2023 11/4/2023 വരെ സമയമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ April 11 വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റും. May 18 കൺഫർമേഷൻ കൊടുത്തവർക്ക് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും 18/5/2023 മുതൽ. എക്സാം ഓൺലൈനോ OMR ആണോ എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഓൺലൈൻ ആയിരിക്കും, ചിലപ്പോൾ OMR ആയിരിക്കും. എക്സാം നടക്കാൻ പോകുന്നത് 100 മാർക്കിനാണ്. മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 hour and 30 minutes ആണ്. ഈ എക്സാമിന് മൊത്തം 8,257 ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ആൾക്കാരോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. എക്സാമിൻ്റെ സിലബസ് അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് സിലബസും അതിൻ്റെ ഡീറ്റെയിൽസും നോക്കാം. മൊത്തം സിലബസിനെ 11 ഭാഗങ്ങളായി, അല്ലെങ്കിൽ 11 മൊഡ്യൂളാക്കിയിട്ട് PSC തിരിച്ചിട്ടുണ്ട്. ആ 11 മൊഡ്യൂളിൽ 10 മൊഡ്യൂളിൽ നമുക്ക് അറിയാവുന്ന സബ്ജക്റ്റുകളും ബേസിക് ആയിട്ട് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന സബ്ജക്റ്റുകളും, അതിൽ 11th മൊഡ്യൂൾ എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ആണ്. അതായത് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ്, മെംസ്, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അഡ്വാൻസ്ഡ് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടാണ് 11th മൊഡ്യൂൾ കൊടുത്തിരിക്കുന്നത്. അതിൽ ഓരോ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാവുന്ന മാക്സിമം മാർക്ക് എത്രയാണെന്നുള്ളത് അവർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് അനാലിസിസ് ആണ്. നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് ചോദിക്കാൻ പോകുന്ന 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. നെറ്റ്വർക്ക് അനാലിസിസ് നമുക്കറിയുന്ന പോലെ തന്നെ സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസും ഉണ്ട്, ട്രാൻസിയൻ്റ് അനാലിസിസും ഉണ്ട്. സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസിൽ എല്ലാവിധ തിയറങ്ങളും, തെവെനിൻ, നോർട്ടൺ, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, അങ്ങനെ തിയറങ്ങളൊക്കെ ചോദിക്കും. ട്രാൻസിയൻ്റ് അനാലിസിസിൽ സ്വിച്ചിങ് സർക്യൂട്ട്സിനെ പറ്റിയായിരിക്കും ചോദിക്കുക. ആ സർക്യൂട്ടിൽ സ്റ്റെപ്പ് ആൻഡ് സൈനസോയ്ഡൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, അതേപോലെ തന്നെ 2-port network പാരാമീറ്റേഴ്സ്, അതൊക്കെ ട്രാൻസിയൻ്റ് അനാലിസിസിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സിലബസിൽ ഓരോ ലൈനും ഞാൻ വായിക്കുന്നില്ല. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് അറിയണമെന്നുള്ളവർക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കാം. ഞാൻ ജസ്റ്റ് ടോപ്പിക്സും മാർക്ക് ഡിവിഷനും പറഞ്ഞു പോവാണ്. പിന്നെ 2nd മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. ഇലക്ട്രോണിക് ഡിവൈസസ് നിന്നും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇലക്ട്രോണിക് ഡിവൈസസിൽ എനർജി ബാൻഡ് മുതൽ അങ്ങോട്ട് തുടങ്ങുന്നുണ്ട്. എനർജി ബാൻഡ് ആൻഡ് സിലിക്കൺ, പിന്നെ കരിയർ ട്രാൻസ്പോർട്ട്, ഡിഫ്യൂഷൻ കറണ്ട്, ഡ്രിഫ്റ്റ് കറണ്ട്, പിന്നെ ജനറേഷൻ ആൻഡ് റീകോമ്പിനേഷൻ ഓഫ് കരിയർ, ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ മോസിലേക്ക് കടക്കുകയാണ്. മോസ്ഫെറ്റിൻ്റെ സ്ട്രക്ചർ, ക്യാരക്ടറിസ്റ്റിക്സ്, മോസ് കപ്പാസിറ്റർസ് അതൊക്കെ വരുന്നുണ്ട്. പിന്നെ മോസ്ഫെറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, മോസ്ഫെറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പിന്നെ വരുന്നത്. അതുകൂടാതെ അതേ മൊഡ്യൂളിൽ തന്നെ VLSI സർക്യൂട്ട് ഡിസൈനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. VLSI ഡിസൈൻ മെത്തഡോളജി, സ്റ്റാറ്റിക് CMOS ലോജിക് ഡിസൈൻ, ഡൈനാമിക് ലോജിക് ഡിസൈൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് 3rd മൊഡ്യൂളാണ്. 3rd മൊഡ്യൂൾ എന്ന് പറയുന്നത് അനലോഗ് സർക്യൂട്ട്സ് ആണ്. അനലോഗ് സർക്യൂട്ട്സ് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതാണ് കൊടുത്തിരിക്കുന്നത്. അനലോഗ് സർക്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് സിമ്പിൾ ഡയോഡ് സർക്യൂട്ട്സ് ആണ്. ഡയോഡ് സർക്യൂട്ട് തുടങ്ങി BJT MOSFET സർക്യൂട്ടുകൾ, പിന്നെ ആംപ്ലിഫയർ സർക്യൂട്ടുകൾ, സിംഗിൾ സ്റ്റേജ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ സർക്യൂട്ട്, പിന്നെ DC AC അനാലിസിസ്, ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ആംപ്ലിഫയേഴ്സ്, പിന്നെ ലീനിയർ റെഗുലേറ്റഡ് പവർ സപ്ലൈസ്, അത് കഴിഞ്ഞ് പിന്നെ OPAM സർക്യൂട്ടിലേക്ക് വരുന്നു. OPAM ബേസിക് സർക്യൂട്ട്സ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മിക്സഡ് സർക്യൂട്ട് ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് മോസ് ആംപ്ലിഫയേഴ്സ്, കാസ്കോഡ് സ്റ്റേജ്, മോസ് കറണ്ട് മിറർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ കുറച്ച് പോർഷൻസും കൂടിയുണ്ട്. അതിൽ വരുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് ഉണ്ട്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കഴിഞ്ഞിട്ട് പിന്നെ CMOS OPAM, കമ്പറേറ്റർ, ഫേസ് ലോക്ക്ഡ് ലൂപ്പ്, ആ കാര്യങ്ങളൊക്കെ പിന്നെ ഏതിൽ വരുന്നുണ്ട്, അനലോഗ് സർക്യൂട്ട്സിൽ വരുന്നുണ്ട്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് 4th മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ സർക്യൂട്ട്സ് ആണ്. ഡിജിറ്റൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത് 8 മാർക്കിന് ചോദിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഡിജിറ്റൽ സർക്യൂട്ട്സിലും എല്ലാം ഇൻക്ലൂഡഡ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ബുളിയൻ ആൾജിബ്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബുളിയൻ ആൾജിബ്ര തുടങ്ങി പിന്നെ കോമ്പിനേഷൻ സർക്യൂട്ടിൽ വരുന്നു, പിന്നെ സീക്വൻഷ്യൽ സർക്യൂട്ടിലേക്ക് വരുന്നു, പിന്നെ ലോജിക് ഫാമിലി, CMOS ലോജിക് ഫാമിലിയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, പിന്നെ ലോജിക് ഫാമിലീസിൻ്റെ ലോജിക് ലെവൽസ്, നോയ്സ് മാർജിൻ, ഫാൻ ഔട്ട്, ആപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ്, CPLDs, പിന്നെ FPGA ആർക്കിടെക്ചർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിജിറ്റൽ സിസ്റ്റം ഡിസൈനിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 5th മൊഡ്യൂൾ എന്ന് പറയുന്നത് മെയിനായിട്ട് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറാണ്. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ. കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ ഡിഫറൻറ്റ് ആർക്കിടെക്ചേഴ്സ്, പിന്നെ വോൺ ന്യൂമാൻ ഹവാർഡ് ആർക്കിടെക്ചർ, പിന്നെ CISC റിസ്ക് ആർക്കിടെക്ചർ, ആ കാര്യങ്ങളൊക്കെ, പിന്നെ പ്രോസസ്സറിൻ്റെ ആർക്കിടെക്ചർ, അതിൽ തന്നെ 8051 മൈക്രോ കൺട്രോളറും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആർക്കിടെക്ചർ, പ്രോഗ്രാമിംഗ്, ഇൻ്റർഫേസിങ്, ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ എംബഡഡ് സിസ്റ്റം വരുന്നുണ്ട്. എംബഡഡ് സിസ്റ്റത്തിൽ കോംപ്ലക്സ് സിസ്റ്റംസ് എന്താണ്, മൈക്രോ പ്രോസസ്സറിൻ്റെ ഇൻട്രൊഡക്ഷൻസ്, പിന്നെ എംബഡഡ് സിസ്റ്റം ഡിസൈൻ പ്രോസസ്സ് എന്താണ്, അങ്ങനെ തുടങ്ങി, പിന്നെ ARM പ്രോസസ്സർ ഫണ്ടമെൻറ്റൽസ്, ARM പ്രോഗ്രാമിംഗ് വരെ സംഭവം എംബഡഡ് സിസ്റ്റത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് പറഞ്ഞിട്ടുള്ളത് 5th മൊഡ്യൂളിൽ.
നെക്സ്റ്റ് ആറാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ നിന്ന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ LTI സിസ്റ്റം, പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് അങ്ങനെ നേരെ ഫോറിയർ സീരീസ്, ഫോറിയർ ട്രാൻസ്ഫോം, സെഡ് ട്രാൻസ്ഫോം, അങ്ങനെ DFT, FFT, പിന്നെ ഫിൽട്ടർ ഡിസൈൻ, IAR, FIR ഫിൽട്ടർ ഡിസൈൻ, അതിൻ്റെ കാര്യങ്ങൾ, പിന്നെ മൾട്ടി റേറ്റ് സിഗ്നൽ, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്, പിന്നെ അത് കഴിഞ്ഞ് ഷോർട്ട് ടൈം ഫോറിയർ ട്രാൻസ്ഫോം, കണ്ടിന്യൂസ് വേവ്ലെസ് ട്രാൻസ്ഫോം, വളരെ ഡീറ്റെയിൽ ആയിട്ട് സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് എന്ന ടോപ്പിക്സ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ കുറച്ച് ബേസിക്സ് വരുന്ന രീതിയിൽ തന്നെ സംഭവം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വേവ്ലെ ട്രാൻസ്ഫോമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ നിന്ന് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് വരുന്ന സെക്ഷൻ എന്ന് പറയുന്ന ഏഴാമത്തെ മൊഡ്യൂൾ ഇലക്ട്രോ മാഗ്നറ്റിക്സ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക്സ് എന്ന 8 മാർക്കിൻ്റെ ക്വസ്റ്റൻ ഉണ്ടാവും. ഇലക്ട്രോ മാഗ്നറ്റിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെറിവേഷൻ ഓഫ് കപ്പാസിറ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ് ഓഫ് ടു വയർ ട്രാൻസ്മിഷൻ ലൈൻ എന്നാണ് തുടങ്ങുന്നത്. ട്രാൻസ്മിഷൻ ലൈൻ എന്ന് തുടങ്ങിയിട്ട് മെല്ലെ മെല്ലെ നമ്മുടെ മാക്സ്വൽ ഇക്വേഷനിലേക്ക് വരുന്നു. മാക്സ്വൽസ് ഇക്വേഷനിൽ പറയുന്നതിന് മുമ്പായിട്ട് സ്കേലാർ പൊട്ടൻഷ്യൽ, വെക്ടർ പൊട്ടൻഷ്യൽ ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാക്സ്വൽസ് ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ എലിമെൻറ്റ്സ് ഓഫ് വെക്ടർ കാൽക്കുലസ്, വെക്ടർ കാൽക്കുലസിൻ്റെ കാര്യങ്ങൾ, പോയിൻറ്റിംഗ് തിയറം, പിന്നെ അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്മിഷൻ ലൈനിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ട്രാൻസ്മിഷൻ ലൈൻ പിന്നെയും പറഞ്ഞിട്ടുണ്ട്, ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ്, ഇംപിഡൻസ് ട്രാൻസ്ഫോർമേഷൻ, പിന്നെ കൂടാതെ വേവ് ഗൈഡ്സിൻ്റെ സെക്ഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും കൂടാതെ ആൻറ്റിന സെക്ഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഇലക്ട്രോ മാഗ്നറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ APയുടെ സിലബസിൽ ഉണ്ടായിരുന്ന ടോപ്പിക്സ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അകത്തും ഉണ്ട്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്ന 8-ാമത്തെ മൊഡ്യൂൾ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷന് നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. കമ്മ്യൂണിക്കേഷൻ്റെ അകത്തു നിന്ന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തൊട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അനലോഗ് കമ്മ്യൂണിക്കേഷൻ്റെ പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല, നമുക്ക് താഴോട്ട് നോക്കാം. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ കോഡിംഗ് ഡീകോഡിംഗ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് റാൻഡം സിഗ്നൽ തിയറി ഉണ്ട്. അത്രയും കഴിഞ്ഞിട്ട് പിന്നെ മൈക്രോവേവ്സ് ആണ്. മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ്റെ കുറച്ച് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റിഫ്ലക്സ് ക്ലിസ്ട്രോൺ, ഓസിലേറ്റർ, മാഗ്നട്രോൺ, ട്രാവലിംഗ് വേവ് ട്യൂബ്, അങ്ങനെ ടണൽ ഡയോഡ്, ഗൺ ഡയോഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസ് ഉണ്ട്. അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, റഡാർ കമ്മ്യൂണിക്കേഷനൊക്കെ ആയിരിക്കും മിക്കവാറും അതിൽ വരുന്നത്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, മൈക്രോവേവ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ മോഡേൺ വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, വയർലെസ് നെറ്റ്വർക്ക്, വളരെ പിന്നെ ഡെപ്ത്തിലാണ് സിലബസ് ഇട്ടിരിക്കുന്നത്. പിന്നെ വൈമാക്സ് ടെക്നോളജീസ്, സെല്ലുലാർ കൺസെപ്റ്റ്, വയർലെസ് പ്രൊപ്പഗേഷൻ മെക്കാനിസം, അതേപോലെ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അഡീഷണൽ ടോപ്പിക് എന്ന് പറയുന്നത് 9-ാമത്തെ മൊഡ്യൂൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്നത് 8 മാർക്കിന് ചോദിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ബേസിക്സ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് ചോദിക്കുന്ന ടൈപ്പ് സിലബസ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത്. ട്രാൻസ്ഡ്യൂസേഴ്സ്, പിന്നെ EEG, ECG, EMG തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻറ്റേഷൻ, ഓരോ മെഷർമെൻറ്റ് സ്റ്റൈൽ, ടെമ്പറേച്ചർ മെഷർമെൻറ്റ്, പ്രഷർ മെഷർമെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫ്ലോ മെഷർമെൻറ്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് 10-ാമത്തെ മൊഡ്യൂൾ മെയിനായിട്ടുള്ള മൊഡ്യൂളാണ് പറയുന്നത്. കൺട്രോൾ സിസ്റ്റമാണ്. കൺട്രോൾ സിസ്റ്റത്തിൻ്റെ അകത്തും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൺട്രോൾ സിസ്റ്റത്തിൻ്റെ അകത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടൈം ഡൊമൈൻ അനാലിസിസ് ഉണ്ട്. ടൈം ഡൊമൈൻ അനാലിസിസിൽ ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻ, സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്, സ്റ്റഡി സ്റ്റേറ്റ് എറർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യുന്ന എങ്ങനെയാണ്, സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യുന്നതിൻ്റെ ടെക്നിക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫ്രീക്വൻസി ഡൊമൈൻ അനാലിസിസ് ഉണ്ട്. നൈക്വിസ്റ്റ് സ്റ്റെബിലിറ്റി, ഫേസ് മാർജിൻ, ഗെയിൻ മാർജിൻ ആ കാര്യങ്ങളൊക്കെ. പിന്നെ സ്റ്റേറ്റ് വേരിയബിൾ അനാലിസിസ് ഉണ്ട്. കൂടാതെ കൺട്രോളർ ഡിസൈൻ ഉണ്ട്. ബേസിക് കൺട്രോൾ ആക്ഷൻസ് ആൻഡ് കൺട്രോളർ ക്യാരക്ടറിസ്റ്റിക്സ്, PI, PD, PAD കൺട്രോളർ ആ കാര്യങ്ങളൊക്കെ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത്. കൂടാതെ 11-ാമത്തെ മൊഡ്യൂളായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറച്ച് അഡ്വാൻസ്ഡ് ടോപ്പിക്സ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓരോ അഡ്വാൻസ്ഡ് ടോപ്പിക്കിനും വെയിറ്റേജും കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു അഡ്വാൻസ്ഡ് ടോപ്പിക് എന്ന് പറയുന്നത് നാനോ ഇലക്ട്രോണിക്സ് ആണ്. നാനോ ഇലക്ട്രോണിക്സ് നിന്ന് മെയിനായിട്ട് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് കാണിച്ചിട്ടുള്ളത്. ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഞാൻ വായിച്ചു പോകുന്നതിനെ കൊണ്ട് വലിയ കാര്യമില്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ്റെ അകത്തുനിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അത് നമുക്കറിയാവുന്ന ട്രാൻസ്മിഷൻ മോഡ്സ്, അതേപോലെ ഡിഫറൻറ്റ് നെറ്റ്വർക്ക് ലയേഴ്സ് ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തുനിന്ന് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും.
അത് കഴിഞ്ഞ് പിന്നെ ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിംഗ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗം തന്നെയാണ്. സോഴ്സ് കോഡിംഗ്, ചാനൽ കോഡിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, കൺവല്യൂഷൻ ആൻഡ് LDPC കോഡ്സ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിംഗ്. അതിൻ്റെ അകത്ത് നിന്ന് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പവർ ഇലക്ട്രോണിക്സും അഡീഷണൽ ടോപ്പിക്കിൻ്റെ അകത്താണുള്ളത്. പവർ ഇലക്ട്രോണിക്സിൻ്റെ അകത്ത് പവർ ഇലക്ട്രോണിക്സ് ഒരു മേജർ ടോപ്പിക്കാണ്. പവർ സെമി കണ്ടക്ടർ സ്വിച്ച്, നമ്മളെ SCR ആ സംഭവങ്ങളൊക്കെ വരുന്ന ഭാഗമാണ് പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. പക്ഷേ SCR ഒന്നും സിലബസിൽ അങ്ങനെ കൊടുത്തിട്ടില്ല. DC AC സ്വിച്ച് മോഡ് ഇൻവേർട്ടർ അപ്ലിക്കേഷൻ ഓഫ് പവർ ഇലക്ട്രോണിക്സ് അത് വളരെ പിന്നെ ബേസ് ലെവലിൽ മാത്രം ചോദിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാതിരുന്നത്. അതിനും 2 മാർക്ക് ക്വസ്റ്റ്യൻസ് 2 മാർക്ക് ഉണ്ടാവുമെന്നുള്ളതാണ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അഡീഷണൽ ടോപ്പിക്കിൽ അഡ്വാൻസ്ഡ് ടോപ്പിക്കിൽ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് ആണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് ഉണ്ടാവും. പിന്നെ കമ്പ്യൂട്ടർ വിഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് നിന്ന് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ മെംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, മെംസിൻ്റെ അകത്ത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കിൻ്റെ അകത്ത് നിന്ന് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് IoT എന്ന് പറയുന്ന സെക്ഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് നിന്ന് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇങ്ങനെയാണ് മൊത്തം 100 മാർക്ക് നമുക്ക് കിട്ടുന്നത്. അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽഡ് സിലബസ് എന്നല്ലാതെ പുറത്തൊന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നുള്ള അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിലബസിൽ തന്നിരിക്കുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് ടച്ച് ചെയ്തിട്ട് പോവുക. അഡീഷണൽ വരുന്ന ടോപ്പിക്സ് സമയമുണ്ടെങ്കിൽ പഠിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടോട്ടൽ സിലബസ് എന്ന് പറയുന്നത്. സിലബസ് കിട്ടാത്തതുകൊണ്ട് ആരും പഠിത്തം സ്റ്റാർട്ട് ചെയ്യാണ്ടിരിക്കേണ്ട. ഇനി നിങ്ങൾക്ക് സിലബസ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ജൂണിലെ കലണ്ടർ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് സിലബസ് എന്ന് പറയുന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സിലബസ് ഡൗൺലോഡായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം, നിങ്ങൾക്ക് കണ്ടു നോക്കാം. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.